വ്യാജരേഖ ചമച്ച് അഫ്ഗാൻ പൗരൻ ജോലി ചെയ്ത വിവാദത്തിൽ നീറിപ്പുകഞ്ഞു നിൽക്കുകയാണ് കൊച്ചി കപ്പൽശാല. ഗുരുതരമായ പിഴവാണ് കപ്പൽശാല അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന വിമാനവാഹിനി INS വിക്രാന്തിലെ ഹാർഡ് ഡിസ്ക് മോഷണം പോയത് തന്നെ സുരക്ഷാ വീഴ്ചയാണെന്നിരിക്കെ കപ്പൽശാലയിൽ അഫ്ഗാൻ പൗരൻ ജോലി ചെയ്തത്. വിക്രാന്തിലെ മോഷണം കൊണ്ടും കൊച്ചി കപ്പൽശാല അധികൃതർ ഒരു പാഠവും പഠിച്ചിട്ടില്ല എന്നതിന് തെളിവ് കൂടിയാണ് ഇത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വാണിജ്യ കപ്പൽ നിർമ്മാണശാലയാണ് കൊച്ചിയിലേത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കപ്പൽ നിർമ്മാതാക്കൾ. എന്നിട്ടും ഇത്തരത്തിലുള്ള ഗുരുതരമായ വീഴ്ച. കപ്പൽശാലയുടെ സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇതെല്ലാം. വിക്രാന്തിലെ മോഷണം കൊണ്ട് തന്നെ കപ്പൽശാല അധികൃതർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. എങ്കിൽ ഇപ്പോൾ വ്യാജരേഖ ചമച്ച് ഒരു അഫ്ഗാൻ പൗരൻ കപ്പൽശാലയ്ക്കുള്ളിൽ ജോലിക്കെത്തുമായിരുന്നില്ല. സബ് കോൺട്രാക്ടർ വഴിയെത്തിയ പെയിന്റിംഗ് തൊഴിലാളികളായിരുന്നു മുൻപ് വിക്രാന്തിലെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്ന കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഹാർഡ് ഡിസ്കുകൾ മോഷ്ടിച്ചത്. സബ് കോൺട്രാക്ടറിലൂടെ തൊഴിലാളിയെ എടുത്തതിലുണ്ടായ വീഴ്ചയാണ് രാജ്യത്തിന് തന്നെ നാണക്കേടായ കവർച്ചയ്ക്കിടയാക്കിയതെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഇപ്പോൾ അഫ്ഗാൻ പൗരനായ ഈദ് ഗുലിന് ഇവിടെ ജോലി ചെയ്യാനായതിലൂടെ വീഴ്ച വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് കൊച്ചി കപ്പൽശാല. 2019 സെപ്റ്റംബർ 17 വിക്രാന്തിലെ ഹാർഡ് ഡിസ്ക് മോഷണം പോയത്. സംഭവം നടന്ന് 2 ശേഷമാണ് ഈദ് ഗുൽ കപ്പൽശാലയിലെത്തുന്നത്. ഈ ഘട്ടത്തിലെല്ലാം പോലീസ്, ഇന്റലിജൻസ് ബ്യൂറോ, ദേശീയ അന്വേഷണ ഏജൻസി എന്നിവരും വിവിധ രഹസ്യാന്വേഷണ ഏജൻസികളും കപ്പൽശാലയിൽ വിശദ പരിശോധന നടത്തിയിട്ടുണ്ട്. ജീവനക്കാരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഈ പരിശോധനയിലും ഈദ് ഗുൽ ഹാജരാക്കിയത് വ്യാജരേഖയാണെന്ന് കണ്ടെത്താനായില്ല. പെയിന്റിംഗ് തൊഴിലാളികളായ സുമിത് കുമാർ, ദയാറാം എന്നിവരാണ് വിക്രാന്തിൽ നിന്ന് ഹാർഡ് ഡിസ്ക്, റാം, കേബിളുകൾ എന്നിവ മോഷ്ടിച്ചത്. യുദ്ധക്കപ്പലിലുണ്ടായിരുന്ന 35 കമ്പ്യൂട്ടറുകളിൽ പ്രധാനപ്പെട്ട 5 കമ്പ്യൂട്ടറുകളുടെ ഹാർഡ് ഡിസ്കുകളാണ് ഇവർ വിറ്റ് പണമുണ്ടാക്കാനായി മോഷ്ടിച്ചത്. ഇത്ര വലിയ പിഴവുണ്ടായിട്ടും പിന്നീട് സുരക്ഷ ശക്തമാക്കാൻ കപ്പൽശാല അധികൃതർ മുതിരാത്തത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വീഴ്ചയ്ക്കും കാരണം. എത്ര വലിയ സുരക്ഷ ഒരുക്കേണ്ടിടത്താണ് ഒരു അഫ്ഗാൻ പൗരൻ കയറി ഇറങ്ങിയത്? ആർക്കും കയറി ഇറങ്ങി നിരങ്ങാമെന്ന അവസ്ഥയിലാണിപ്പോൾ. നിർമ്മാണത്തിലിരിക്കുന്ന വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിൽ നിന്ന് ഹാർഡ് ഡിസ്ക് മോഷണം പോയ സംഭവം NIA അന്വേഷിക്കുന്നുണ്ട്. ഈ കേസിൽ 2 ഉത്തരേന്ത്യൻ തൊഴിലാളികളെയാണ് പിടികൂടിയത്. ഇപ്പോൾ ഒരു വിദേശ പൗരൻ വ്യാജരേഖയുണ്ടാക്കി കപ്പൽശാലയിൽ എത്തിയതും രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതിനാൽ ഇതും NIA അന്വേഷണ പരിധിയിൽ വരാനാണ് സാധ്യത. 2 മുൻപ് ഇന്ത്യയിലെത്തിയ ഈദ് ഗുൽ മെഡിക്കൽ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ തുടർന്നു. 3 കാലാവധി. ഈദ് ഗുലിന്റെ പിതാവ് അഫ്ഗാൻ പൗരനാണ്, മാതാവ് അസം സ്വദേശിയും. അപേക്ഷ നൽകിയിരുന്നുവെങ്കിലും വിസ കാലാവധി നീട്ടി നൽകിയില്ല എന്നാണ് വിവരങ്ങൾ. അസമിലുള്ള അമ്മുമ്മയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഒരു അമ്മാവൻ ഈദ് ഗുലിനെ കൊച്ചിയിലേക്ക് ജോലിക്കായി കൊണ്ടുവന്നതെന്നാണ് വിവരങ്ങൾ. പുറം ജോലി കരാർ കൊടുത്ത സബ് കോൺട്രാക്ടറുടെ തൊഴിലാളികളിൽ ഒരാളാണിതെന്നും കപ്പൽശാലയ്ക്ക് ഇതുമായി ബന്ധമില്ലെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. കേരളത്തിന്റെ, ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ് കൊച്ചി കപ്പൽശാല. വമ്പൻ രാജ്യങ്ങൾ പോലും കപ്പൽ നിർമ്മാണത്തിനായി കൊച്ചിയെ സമീപിക്കുന്നു. അധികൃതരുടെ ഭാഗത്തെ പിഴവുകൊണ്ട് കൊച്ചി കപ്പൽശാല വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കപ്പെടുകയാണ്. സുരക്ഷാ വീഴ്ചയുടെ പേരിൽ വീണ്ടും കൊച്ചി കപ്പൽശാല ചർച്ചകളിലേക്ക് വീണിരിക്കുന്നു. എന്നാൽ ഇന്നീ കാണുന്ന പ്രതാപത്തിലേക്ക് ഉയർന്നതിന് പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട് കൊച്ചി കപ്പൽശാലയ്ക്ക്. 2 പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1959 കേന്ദ്ര സർക്കാർ ദക്ഷിണ മേഖലയിൽ കപ്പൽശാല പ്രഖ്യാപിച്ചത്. ഇത് കൊച്ചിയിൽ സ്ഥാപിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും പിന്നീട് നഷ്ടമാകുമെന്ന സ്ഥിതി വന്നു. ഇതോടെ ജനങ്ങൾ ഒന്നടങ്കം പ്രക്ഷോഭത്തിനിറങ്ങി. AKG ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളാണ് നേതൃത്വം നൽകിയത്. AICC സമ്മേളനത്തിൽ പങ്കെടുക്കാനായി കൊച്ചിയിലെത്തിയ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മുന്നിലൂടെ കപ്പലിന്റെ മാതൃകയുമേന്തി പ്രകടനം നടത്തിയതും ചരിത്രമാണ്. ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് 1972 കൊച്ചിയിൽ കപ്പൽശാലയ്ക്ക് തറക്കല്ലിട്ടു. ഇവിടെ നിർമ്മിച്ച ആദ്യ കപ്പൽ MV റാണി പത്മിനി 1980 നീരണിഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് ഒരുപാട് കയറ്റിറക്കങ്ങൾ കൊച്ചി കപ്പൽശാല കണ്ടു. അതിനെയെല്ലാം അതിജീവിച്ചാണ് ഇന്ത്യയുടെ അഭിമാനമായി കൊച്ചി കപ്പൽശാല തല ഉയർത്തി നിൽക്കുന്നത്. എന്നാൽ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തെ പിഴവുകൊണ്ട് വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും വലിച്ചിഴയ്ക്കപ്പെടുകയാണ് കൊച്ചി കപ്പൽശാല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.